അച്ഛനും ശ്രീധവും ഇരുന്ന് ഇന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ അത് എന്താണ് എന്നുള്ളത് കണ്ട പ്രേക്ഷകർക്ക് എന്താണ് തോന്നിയതെന്ന് ഒന്ന് പറയണെട്ടോ എനിക്ക് അവർ ഇൻഡയറക്ട്ലി പലതും പറയുന്നതാണോ എന്നൊരു സംശയം തോന്നി അതോ ഒരു തമാശയ്ക്ക് ഒരു ജോക്സ് ഒക്കെ ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി സംസാരിക്കുന്നതാണോ എന്ന് അറിയില്ല സംഭവം മറ്റൊന്നുമല്ല അർജുൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് ശ്രീധുവിന്റെ അടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ബിസി ആയിരിക്കും എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ആ ആളുണ്ടാവില്ല അപ്പൊ മാനേജറായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇതിനു മുൻപ് ഇതിനെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അത് നമുക്ക് ലൈവില് കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല അതായത് ശ്രീധുവിന്റെ മാനേജറായിട്ട് അവിടെ അർജുൻ അപ്പോയിന്റ്മെന്റ് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണ് എന്ന് മുൻപേ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ആ കാര്യത്തെക്കുറിച്ചാണ് അർജുന ഇപ്പോൾ ശ്രീധുവിന്റെ അടുത്ത് പറയുന്നത് മാനേജറെ ഏൽപ്പിച്ചാൽ മതി മാനേജർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ശ്രീധുവിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ ശ്രീധു പറയുന്നുണ്ട് അതിന് മാനേജർ ഫുള്ള് തിരക്കാവില്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മാനേജർ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല മാനേജർക്ക് തിരക്കൊന്നുമില്ല മാനേജർ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായി എല്ലാ കാര്യങ്ങളും നോക്കി തരാം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് അർജുന ആ സമയത്ത് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പൊ മാനേജർക്ക് എത്ര ശമ്പളമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോ അർജുൻ പറയുന്നുണ്ട് ശമ്പളം ഒന്നും വേണ്ട മാനേജർക്ക് ഒരു ഷെൽട്ടറും കൃത്യം കൃത്യം നേരെ നേരത്തിനെ നല്ല ഫുഡും കിട്ടിയാൽ മതി വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശമ്പളം വേണ്ടാന്ന് ഉറപ്പാണോ എന്ന് ശ്രീധു ചോദിക്കുന്നുണ്ട് ഏയ് ശമ്പളം ഒന്നും വേണ്ട ഫുഡ് മതി ഷെൽട്ടർ മതി എന്ന് പറയും അപ്പോൾ ശ്രീതു വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ ഡ്രസ്സൊക്കെയോ കാര്യങ്ങളൊക്കെയോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീധു അത് കുഴപ്പമില്ല അത് മാനേജർ സ്വന്തമായിട്ട് വാങ്ങിക്കോളും മാനേജർക്ക് അതിന് പ്രശ്നമില്ല പിന്നെ എന്തായാലും ആർട്ടിസ്റ്റിന്റെ കൂടെ നടക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നും പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട് അർജുൻ അതിനുശേഷം വീണ്ടും അവിടെ ശ്രീദ് ചോദിക്കുന്നുണ്ട് ഈ മാനേജർക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അർജുൻ പറയുന്നത് അങ്ങനെ ആരെയും ട്രസ്റ്റ് ചെയ്യുന്ന സ്വഭാവമേ ഇല്ലാത്തൊരു വ്യക്തിയാണ് പിന്നെ ട്രസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര ആയിരിക്കും പിന്നെ ഏത് വിധേനയും ആ ട്രസ്റ്റ് കളയാനായിട്ട് സാധിക്കില്ല ഇനി ആ വ്യക്തി എങ്ങാനും ട്രസ്റ്റ് ഇഷ്യൂ മൂലം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് എൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് ഞാനത് അങ്ങനെ എടുക്കും അല്ലാതെ ഞാൻ അത്രയും വിശ്വസിച്ച ഒരാളെ പിന്നീട് ഞാൻ തെറ്റിദ്ധരിക്കാൻ മുതിരാറില്ല അത് എന്റെ പ്രശ്നം കൊണ്ടായിരിക്കണം ആ വ്യക്തി എന്നെ ഇട്ടേച്ചു പോയത് എന്ന് ചിന്തിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം എന്ന് പറയുന്നുണ്ട് അവിടെ അർജുൻ അപ്പൊ ചോദിക്കുന്നുണ്ട് അല്ല ഈ മാനേജർ ആയിട്ടുള്ള പോസ്റ്റിന് വേറെ എവിടെയെങ്കിലും അപ്പോയിന്റ്മെന്റ് കിട്ടിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അതോ അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നിട്ടുണ്ടോ എവിടെയെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അപ്പോ എന്റെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് അർജുൻ പറയുമ്പോൾ ശ്രീത് പറയുന്നുണ്ട് അപ്പൊ കൊടുത്തിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഇല്ലല്ലോ ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല ഇനിയിപ്പ് എല്ലോ ഒരു മെയിലിൽ ഇനി താല്പര്യമുണ്ട് മാനേജർ ആക്കാൻ പറഞ്ഞിട്ട് വന്നാലോ അതുകൊണ്ട് മെയിൽ ചെക്ക് ചെയ്യണ കാര്യം പറഞ്ഞത് നിലവിൽ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ഇവരിതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റെന്തൊക്കെയോ സംസാരിക്കുന്നതാണോ എന്നൊരു സംശയം കേട്ട എനിക്ക് തോന്നി പക്ഷേ നിങ്ങൾ കണ്ടവർക്ക് എന്ത് തോന്നിയെന്ന് കമന്റ് ചെയ്യണം കേട്ടോ